ഇവിടെ ഒരാളുണ്ടായിരുന്നു. മലമുകളിലെ കായിക വിപ്ലവം കേരളത്തിൻ്റെ ട്രാക്കുകളിലേക്ക് പടർത്തിയ തോമസ് മാഷ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കെ പി തോമസ് എന്ന കായികാചാര്യൻ. നരച്ച കൊമ്പൻ മീശയും വലിയ കണ്ണടയുമായി കായികമേളയിൽ നിറഞ്ഞു നിന്ന ദ്രോണാചാര്യനായിരുന്നു തോമസ് മാഷ്. അഞ്ജു ബോബി ജോർജും ജിൻസി ഫിലിപ്പും ഉൾപ്പെടെ രാജ്യാന്തര കായിക താരങ്ങളെ സമ്മാനിച്ച തോമസ് മാഷ്. മഹാരാജാസിലെവിടെയും തോമസ് മാഷെ കണ്ടില്ല. രാവേറെയായി. മഹാരാജാസിന്റെ ഗ്യാലറികൾക്കിടയിൽ മറ്റൊരാളെ കണ്ടുമുട്ടി. തോമസ് മാഷിന്റെ മകൻ രാജാസ് തോമസ്. രാജാസും ഇപ്പോൾ കായികാധ്യാപകനാണ്. പൂഞ്ഞാറിലെ 33 പുതിയ കുട്ടികളുമായാണ് രാജാസിന്റെ വരവ്. ഞങ്ങള് ഒറ്റ വർഷം കൊണ്ട് കുട്ടികൾ നല്ലൊരു റിസൾട്ട് കാഴ്ചവെച്ചു. അത് സബ് ജില്ലയിലും റവന്യൂ ജില്ലയിലെ ബെസ്റ്റ് സ്കൂളായിട്ട് തന്നെ 185 പോയിൻ്റോടുകൂടി ബെസ്റ്റ് സ്കൂളായിട്ട് തന്നെ അവർ വിജയിച്ചു. അത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കുട്ടികൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇത്തവണയാണ് പരിശീലനം തുടങ്ങിയത്. ഒരു കാലത്ത് അഞ്ജു ബോബി ജോർജിനൊപ്പം സ്കൂൾ കായികമേളയുടെ വ്യക്തിഗത ചാമ്പ്യനായിരുന്നു രാജാസും. ഞാനും അഞ്ജു ബോബി ജോർജൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അന്ന് ഒരു 5-8 കുട്ടികളെ ഉണ്ടായിരുന്നു. അത് അഞ്ജു ബോബി ജോർജ് സഹിതം എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച് ഞങ്ങളെല്ലാം ഒന്നിച്ച് 10-ാം ക്ലാസ് പാസ്സായവരാണ് അഞ്ജു ബോബി ജോർജ്. കായിക കേരളത്തിന് എന്നും ഒരു തോമസ് മാഷേ ഉള്ളൂ. ആ മാഷിൻ്റെ വഴികളിലാണ് ഇന്ന് മകനും. കോരുത്തോട് എന്ന മലമേട്ടിൽ നിന്ന് കായിക താരങ്ങളെ സമ്മാനിച്ച തോമസ് മാഷെ പോലെ രാജാസിൻ്റെ കായികവാനിൽ പുതിയ നക്ഷത്രങ്ങൾ പിറക്കുമായിരിക്കും. കാലം ഇങ്ങനെയൊക്കെയാണ്. ട്രാക്കിൽ ഭാവി താരങ്ങളെ വാർത്തെടുക്കാൻ തോമസ് മാഷിൻ്റെ മകനെ നമുക്ക് നന്മകൾ നേരാം. എ പി സജിഷ, കൈരളി ന്യൂസ്.